കാലം തെറ്റി പെയ്ത മഴയിൽ നെല്ലായിയിൽ കൃഷിനാശം. അരീക്കൽപ്പടി പ്രദേശങ്ങളിൽ പാടത്ത് വെള്ളം കയറി ഏക്കർ കണക്കിന് സ്ഥലത്തെ നെൽകൃഷി നശിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയാണ് നെല്ലായിയിലും നെൽകർഷകർക്ക് തിരിച്ചടിയായത്. അരീക്കൽപ്പടി തലപ്പാറ കളത്തുംപടി പാടശേഖരങ്ങളിലാണ് വെള്ളം കയറി കൃഷിനാശം ഉണ്ടായത്. ഒക്ടോബർ ആദ്യവാരത്തിൽ ഉണ്ടായ തുടർച്ചയായ മഴയാണ് കർഷകരെ ചതിച്ചത്. സെപ്റ്റംബർ അവസാനത്തോടു കൂടിയായിരുന്നു ഇവർ ഞാർ നട്ടത്. തലപ്പാറ പാടശേഖര സമിതിയിലെ അംഗമായ എ വേണുഗോപാൽ ആന്ത്രംകുന്നത്തിന്റെ 8 ഏക്കർ നെൽകൃഷിയിൽ 4 ഏക്കറോളം വെള്ളം കയറി നശിച്ചു പോയിട്ടുണ്ട്. കളത്തുംപാറ പാടശേഖര സമിതിയിലെ സിദ്ധി പാറക്കലിന്റെ 2 ഏക്കറോളം വരുന്ന കൃഷിയും മഴയിൽ നശിച്ചു. നഷ്ടം സഹിച്ചും കൃഷി ചെയ്തു വരുന്ന കർഷകർക്കാണ് അപ്രതീക്ഷിതമായി പെയ്ത കനത്ത മഴ വില്ലനായത്. ആഗസ്റ്റ് 20-ന് ശേഷം 30-ന് ഉള്ളിലാണ്, അതിനുള്ളിലാണ് ഞങ്ങൾ ഞാറുവായിട്ടുണ്ടാവുക. 20-ന് ശേഷമാണ് ഒരു മാസം മൂപ്പ് ഞാറിന് വന്നിട്ട് ആ ഞാറാണ് അപ്പോൾ ഇതിൽ പറ്റുന്നത്. അപ്പോൾ ആ ഞാർ ഇനിയിപ്പോൾ രണ്ടാമത് നമുക്കിതിന് പാകത്തിലുള്ള ഞാറ് കിട്ടണം വെച്ചാലും വിഷമാണ് ഇതിൻ്റെ ഉള്ളിലേക്ക്. ഇനിയിപ്പോൾ അത് ഏത് നിലയ്ക്ക് നമ്മൾ കര കയറുന്നുള്ളത് നമുക്ക് തന്നെ പറയാൻ പറ്റും. അങ്ങനെയൊക്കെ ഒരു പരിസ്ഥിതിയാണ്. അപ്പോൾ എന്താ ചെയ്യുക, ഏത് നിലയ്ക്ക് വേണം? കൃഷി ഓഫീസിൽ എന്താണെന്ന് വെച്ചാൽ അവരും ഇതിന് ഒരു സപ്പോർട്ടായിട്ടുള്ള ഇതൊന്നും വന്നിട്ടില്ല ഇതുവരെ. ഇനി അവരിവിടെ വന്ന് നോക്കിയിട്ട് എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളത് അറിയില്ല. ഈ കഴിഞ്ഞ 30-ന് കൃഷി ഇറക്കിയത് വന്ന് തുടങ്ങിയ മഴയാണ്. ഈ വലിയ മഴ പെയ്തിട്ട് വരമ്പ് പൊട്ടി ഒരു 5-10 ഏക്കറോളം സ്ഥലം നെല്ല് നശിച്ചു പോയി. അത് ഫോട്ടോത്തിൽ നോക്കിയാൽ തന്നെ അറിയാലോ. ഇനിയിപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയണില്ല. ഇതിപ്പോൾ ഞാറ് ഇനി കിട്ടാനില്ല. ഈ സമയത്തിന് ഇനി ഞാറ് എവിടെയും കിട്ടൂല. ഇനി ആദ്യം പാവിട്ട് നടാനായിട്ട് പറ്റൂല. അങ്ങനെ കഷ്ടത്തിലാണ്. എന്താ ചെയ്യാന്ന് അറിയില്ല. ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ തെറ്റില്ല, അല്ലെങ്കിൽ ഇവരിനോടത്ത് കാണാൻ. എത്ര സെൻറ്റ് സ്ഥലത്താണ് ഇതിപ്പോൾ മൊത്തം ഇവിടെ 10 ഏക്കർ മുകളിലുണ്ട്. ഇപ്പോൾ ഞങ്ങളെ മൂന്നാളെ ഇവിടെ ഇട്ട് അല്ലേ. നമ്മളെ മൂന്ന് പേരെ മാത്രം ഒരു 10 ഏക്കർ മുകളിലുണ്ട്. കനത്ത മഴയെ തുടർന്ന് പലയിടത്തും പാടവരമ്പുകൾ തകരുകയും മണ്ണടിയുകയും ചെയ്തിട്ടുണ്ട്.